മലബാർ മേഖലയിലെ രോഗികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രയ കേന്ദ്രമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അത്യാഹിത വിഭാഗമാണ് മെഡിക്കൽ കോളേജിൽ ഏറ്റവും അധികം പരിമിതികളെ നേരിടുന്നത്. അടിയന്തര സാഹചര്യങ്ങളിൽ മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾക്ക് കൃത്യമായ സേവനം നൽകാൻ പലപ്പോഴും ഈ സംവിധാനം പരാജയപ്പെടുകയാണ്. സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജും എന്നതുപോലെ ഡോക്ടർ രോഗി അനുപാതത്തിലെ അപാകതയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെയും സുഗമമായ പ്രവർത്തനത്തെ താളം തെറ്റിക്കുന്നത്. ഒഴിവുകൾ കൃത്യമായി നികത്താൻ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. ആരോഗ്യ മേഖലയിലെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള എളിയ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ആശുപത്രികളും ICU എന്ന വാർത്താ പരമ്പര. കോഴിക്കോട് മെഡിക്കൽ കോളേജ് നേരിടുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാര മാർഗങ്ങൾ എന്നിവയാണ് ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ലൗഡ് സ്പീക്കറിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം KGMCTA സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കരുണൻ, KGNA സംസ്ഥാന പ്രസിഡന്റ് P ഉഷാദേവി, ആശുപത്രി വികസന സമിതി അംഗവും സന്നദ്ധ സംഘടനയായ CH സെൻറ്ററിൻ്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള MA റസാഖ് മാസ്റ്റർ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. മെഡിക്കൽ കോളേജുകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ കാലങ്ങളായി നമ്മൾ പറയാൻ തുടങ്ങിയതാണ്. പരാതികൾ മാധ്യമങ്ങളും ജനങ്ങളും ഉന്നയിക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ്. എന്നാലും ഇത്രയും കാലമായിട്ടും ഈ പ്രശ്നങ്ങൾ ഒട്ടുമുക്കാലും ഇന്നും പരിഹരിക്കപ്പെടാതെ കിടക്കുകയാണ്. അത് എന്തുകൊണ്ടാണ്? ഒരാശുപത്രിക്ക് പ്രധാനമായും വേണ്ടത് അവിടുത്തെ ഡോക്ടർമാരും അതിനോട് അനുബന്ധമായിട്ടുള്ള ജോലിയെടുക്കുന്ന ആളുകളുടെ സേവനവുമാണ്. അതിൽ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഈ മെഡിക്കൽ കോളേജിൽ വളരെ തുച്ഛമായ ആളുകളുടെ സേവനമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രധാന കാരണം ഇവിടെ തസ്തികയുടെ നിർമ്മാണം ഇല്ലാതിരിക്കുകയും അതേപോലെ തന്നെ തസ്തികകളുള്ളത് തന്നെ പല സ്ഥലങ്ങളിലേക്കായിട്ട് എടുത്തുകൊണ്ട് പോകപ്പെട്ടതുമാണ്. രണ്ടാമതായി, ഈ രോഗികൾ പ്രധാനമായും വരുമ്പോൾ ആശുപത്രിയിലെ ക്ലിനിക്കൽ ഡോക്ടർമാരുടെ സേവനം, അവർ കാണപ്പെടുന്ന സേവനം, അതും വളരെ തുച്ഛമായ ആളുകളാണുള്ളത്. ഈ ആളുകളുടെ സേവനവും നമുക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി കൂട്ടേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് അത് എത്താത്തതാണോ, അതല്ലെങ്കിൽ എത്തിയതിന് ശേഷവും നടപടികൾ ഉണ്ടാകാത്തതാണോ? സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാലും പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ ഇവിടെയുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ കോഴിക്കോട് നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ ദിനംപ്രതി വരുന്ന രോഗികളുടെ എണ്ണം 600-നും 700-നും ഇടക്കാം. ഈ 600-നും 700-നും ഇടക്ക് വരുന്ന രോഗികളെ പരിചരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമുണ്ട്. കാഷ്വാലിറ്റി നിർബന്ധമായും കുറേ കൂടി വലുതാകേണ്ടതുണ്ട്. കാഷ്വാലിറ്റിക്ക് അകത്തുള്ള തിയേറ്റർ, ആ തിയേറ്റർ ഒരെണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. 3 തിയേറ്റർ അതിനകത്തുണ്ടെങ്കിലും ആ ഒരെണ്ണത്തിനുള്ള അനസ്തസിസ്റ്റ് മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. ഇപ്പോൾ 12-ഓളം വെന്റിലേറ്റർ ഉണ്ടായത് നമ്മുടെ മെഡിക്കൽ ICU. ഇപ്പോൾ 7 എണ്ണമാണ് ഉള്ളത്. 7 എണ്ണത്തിൽ തന്നെ 3 എണ്ണം ഇപ്പോൾ വർക്കബിൾ അല്ല. 4 എണ്ണം മാത്രമേ പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ. ഇതുപോലെയുള്ള കാര്യങ്ങൾ പരിഹരിച്ച് നമ്മൾ കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികളെ, അവരെ രോഗത്തിൻ്റെ ഗൗരവമനുസരിച്ച് നമ്മളതിനെ കാണുന്ന ഒരു രൂപമുണ്ടാക്കണം. ഇപ്പം പനി പിടിച്ച് വരുന്ന രോഗി, ഹൃദയസ്തംഭനം മൂലം വരുന്ന രോഗി, അതുപോലെ വളരെ മാരകമായ അപകടം പറ്റി വരുന്ന രോഗികളെല്ലാം ഒരുമിച്ചാണ് അവരെ കാറ്റഗറൈസ് ചെയ്ത് അവർക്ക് ABC എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും റെഡ്, ഗ്രീൻ, യെല്ലോ എന്നോ കൊടുത്ത് അതിനനുസരിച്ച് ആളുകളെ തരംതിരിച്ചെങ്കിൽ മാത്രമേ കൃത്യമായ ചികിത്സ നൽകാൻ സാധിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ കാഷ്വാലിറ്റിയിൽ 32 കട്ടിലുകളാണുള്ളത്. പിന്നെ വെന്റിലേറ്ററിൽ ബെഡ് അടക്കമുള്ള 4 വെന്റിലേറ്ററിൻ്റെ റൂം, ട്രോമയിൽ 12 ബെഡ്. എല്ലാ മേഖലയിലും കൂടി 5 നേഴ്സുമാരാണ് ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നത്. സാധാരണഗതിയിൽ 18 നേഴ്സുമാർ വേണം ഒരു ഷിഫ്റ്റിൽ ജോലി ചെയ്യാൻ. ഒരു രോഗി ഇവിടെ എത്തുമ്പോൾ ആ രോഗി ആഗ്രഹിക്കുന്നത് അവരുടെ ജീവൻ രക്ഷപ്പെടുന്നതാണ്. പക്ഷെ നമുക്കത് നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇന്നത്തെ കാഷ്വാലിറ്റിയിലുള്ളത്. ഒരു ഷിഫ്റ്റിൽ 18 ആൾക്കാരുണ്ടെങ്കിൽ കേവലം നേഴ്സിംഗ് കെയർ അല്ലെങ്കിൽ അവർക്ക് വേണ്ട പ്രഥമ ശുശ്രൂഷ നമുക്ക് നൽകാൻ കഴിയുകയുള്ളൂ. ഇതിപ്പോൾ 5 ആൾ എത്ര സ്ഥലത്ത് ഓടണം എന്നുള്ളത് ഈ കാഷ്വാലിറ്റിയിൽ 5 മിനിറ്റ് നിന്ന് നോക്കിയാൽ അറിയാം. എന്താണ് ഇവിടുത്തെ, ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ വന്നപ്പം ഇവിടുത്തെ സേവനത്തിനുണ്ടായ പോരായ്മകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ എന്താണ്? അവിടെ ഭയങ്കര വിഷയം തന്നെയാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ വെള്ളത്തിന് പറഞ്ഞ PRO പോയി കാണണമെന്ന് പറഞ്ഞു. PRO തട്ടി വിളിച്ചാലും പറഞ്ഞ് നിങ്ങളാരാ വരാൻ പറഞ്ഞത്, എനിക്കിപ്പം ആവില്ലാന്നാണ് പറഞ്ഞത്. അങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ ഉള്ളത്. പല പ്രാവശ്യം ഒരു സർജറിക്ക് വരുന്ന രോഗിയാണെങ്കിൽ ആ രോഗീനെ പല സമയത്തായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 30-ാം തീയതി വരാൻ പറഞ്ഞു, പിന്നെ 4-ന് വരാൻ പറയും, പിന്നെ 11-ന് വരാൻ പറയും. ഇങ്ങനെയൊക്കെ നീട്ടിക്കൊണ്ടുപോകുന്നൊരു സംവിധാനമാണ് ഇവിടെ കണ്ടുവരുന്നത്. ജീവനക്കാരുടെ അപര്യാപ്തതയാണ് ഒരു പ്രധാന കാരണം. ഒരുപാട് യന്ത്രങ്ങൾ വിലപിടിപ്പുള്ള ലക്ഷക്കണക്കിന് യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് മാത്രം വികസനമില്ല, അത് പ്രവർത്തിക്കാൻ, അത് രോഗികൾക്ക് ഗുണകരമായ രൂപത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ടത്. മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന രോഗികളിൽ ഭൂരിഭാഗവും ഇപ്പോഴും
ലാബ് സ്കാനിങ് സൗകര്യങ്ങൾക്കായിട്ട് സ്വകാര്യ മേഖലയാണ് ആശ്രയിക്കുന്നത്. അതിൻ്റെ കാര്യത്തിൽ കൂടെ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ സൗകര്യം ഉണ്ടാകാത്തിടത്തോളം കാലം മെഡിക്കൽ കോളേജിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഏറ്റവും കുറഞ്ഞ ചെലവിലൊരു സേവനം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടാതെ പോവുക എന്നൊരു അവസ്ഥയല്ലേ ഉള്ളത്? സന്നദ്ധ സംഘടനകളുടെ സേവനമാണ് ഒരു പരിധിവരെ ഈ പ്രദേശത്ത് വരുന്ന പാവപ്പെട്ടവരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊടുക്കുന്ന ഒരു സംരംഭത്തിൽ സൗജന്യമായിട്ടാണ് ഡയാലിസിസ്. സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംരംഭത്തിൽ 800 രൂപ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു രോഗിയോട് വാങ്ങുന്നുണ്ട്. എല്ലാത്തിനും നയങ്ങളുണ്ട് കേരളത്തിൽ, പക്ഷേ ഒരു ആരോഗ്യ നയം കേരളത്തിൽ ഉണ്ടോ? ഇല്ല. ഇതുവരെ ഒരു ആരോഗ്യ നയം കേരളത്തിലില്ല. കേവലം മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയത് കൊണ്ട് ആരോഗ്യ നയം പൂർണ്ണമാകുന്നില്ല. തുടങ്ങിയ മെഡിക്കൽ കോളേജിൻ്റെ എന്താ പറയുക, അതിൻ്റെ ആ ഗുണം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ജില്ലാ മെഡിക്കൽ കോളേജിൻ്റെ ബോർഡ് മാറ്റിക്കൊണ്ട് മെഡിക്കൽ കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ രംഗത്ത് മാറ്റങ്ങൾ സംഭവിക്കില്ല. നമുക്ക് ഒരു ആരോഗ്യ നയം ഉണ്ട്, പക്ഷേ ഉള്ളത് നടപ്പിലാക്കാൻ നമുക്ക് പറ്റാത്തതിൻ്റെ കുഴപ്പമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത് കഴിഞ്ഞ് കേരളവും നമ്മൾ 2013 ഒരു ആരോഗ്യ നയം ഉണ്ടാക്കി. പക്ഷേ ഈ ആരോഗ്യ നയവും ഇപ്പോഴും നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്നില്ല. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ. ഒരു രോഗിയെ നോക്കാൻ 2 നേഴ്സുമാരാണ് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത്. ഒരു വാർഡിൽ 2 നേഴ്സുമാരാണ്. ഈ 2 നേഴ്സിന് പകരം വാർഡിൽ 2 നേഴ്സാണുള്ളത്. ഇതാണ് നമ്മുടെ സാഹചര്യം. ഇപ്പൊ കേരളത്തിലെ സംസ്കാരത്തിന് ഏറ്റവും കനത്ത അടിയാണ് ആദിവാസി വയനാട്ടിൽ. 3 ഇടത്ത് നടന്നുകൊണ്ട് ഒരു ആദിവാസി സ്ത്രീ പ്രസവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാംസ്കാരിക മുഖത്തിന് ഏറ്റവും വലിയ അടിയാണത്. ആ രീതിയിൽ ആദിവാസി മേഖലകളിലെ ചികിത്സ, ആദിവാസികൾ ഇവിടെ എത്തുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ചികിത്സ, പാവപ്പെട്ടവർ എത്തുമ്പോൾ അവർക്ക് വേണ്ട ചികിത്സ, അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ അല്ലെങ്കിൽ അത് പ്രായോഗികമായി ചെയ്യാൻ ഗവൺമെന്റ് കരുത്ത് കാട്ടുക തന്നെ വേണം. സ്വകാര്യ മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാവുന്നുണ്ട്, അങ്ങനെ ആകുന്നുണ്ട് ഒട്ടുമുക്കാലും ഈ സർക്കാർ മേഖലയിലെ പല സംവിധാനങ്ങളുടെയും പരാജയം. മെഡിക്കൽ കോളേജിലെ അധ്യാപകരുടെ അവരുടെ പ്രൈവറ്റ് പ്രാക്ടീസ് നിരോധിച്ചതോടുകൂടി തന്നെ സ്വകാര്യ മേഖല ഫലഭൂഷ്ടമായിട്ട് അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും 100%, 200% വർദ്ധനവാണ് രോഗികളുടെ കാര്യത്തിലുണ്ടായിരുന്നത്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ, ഞാനിതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, അധ്യാപകർ അവരുടെ ഡ്യൂട്ടി കൃത്യമായി നിർവഹിക്കണം. ആ ഡ്യൂട്ടിക്ക് ശേഷം അവർക്ക് ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗി വന്നാൽ പരിശോധിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അത് അനുവദിക്കേണ്ടതാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതില്ലാത്തതുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് വെച്ചാൽ അവർ സ്വാഭാവികമായിട്ടും പ്രൈവറ്റ് ആശുപത്രിയെ ആശ്രയിച്ചു. 1957 ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ 5 ജില്ലകളുടെ ഏകാശ്രയമായിരുന്നു ഈ മെഡിക്കൽ കോളേജ്. ഇന്ന് കുറേ മെഡിക്കൽ കോളേജുകൾ തുടങ്ങി, പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തിരക്ക് വർദ്ധിക്കുകയല്ലാതെ കുറഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും പ്രായോഗികമായ ചികിത്സ ഇവിടുന്ന് രോഗികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടുന്ന് മാത്രമല്ല എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും. അപ്പോൾ ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജോലി നിർവഹിക്കുന്നത്. പക്ഷേ ഇതിന് വേണ്ടത് ഞങ്ങളുടെ വിഭവശേഷി വർദ്ധിക്കുകയാണ്, പ്രമോഷനുകളൊക്കെ നടത്താൻ സമരങ്ങൾ നടത്തേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സംഘടന 5 സമരങ്ങളാണ് നടത്തത്. മന്ത്രി വസതിയിലേക്ക് നടത്തിയ മാർച്ച് എന്താ പറയുക, അത്രയും പോലീസിനെ കൊണ്ട് ആക്രമിക്കുന്ന രീതി വരെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രമോഷൻ നടപ്പാക്കാൻ സാധിച്ചത്. ഭൗതിക സാഹചര്യം ഉയർത്തിയാൽ ഇവിടെയുള്ള ഡോക്ടർമാർ തന്നെ നല്ല കമ്മിറ്റഡ് ആണ്, പ്രതിബദ്ധതയുള്ളവർ. ഉദാഹരണത്തിന് കാർഡിയോ തൊറാസിക് വസ്കുലർ സർജറി, ആ സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു തിയേറ്റർ ഞങ്ങൾ പണിതു കൊടുത്തിട്ടുണ്ട്. ആ പണിതു കൊടുത്ത 1 വർഷമായി. ആ തിയേറ്റർ വന്നതോടുകൂടി 200ലധികം ഹാർട്ട് ഓപ്പറേഷൻ അധികം നടത്തി എന്നാണ് കഴിഞ്ഞ 10 ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി, അതായത് തിയേറ്ററിന് അനക്സ് ഒരു സന്നദ്ധ സംഘടന നിർമ്മിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും നിർമ്മിച്ചു കൊടുത്താൽ അത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ ഇവിടെയുള്ള ഡോക്ടർമാർ തയ്യാറാണ്. അപ്പം പരമാവധി ഭൗതിക സൗകര്യം ഉണ്ടാക്കുകയും സ്റ്റാഫും പാരാമെഡിക്കൽസും വളരെ പ്രതിബദ്ധതയോടുകൂടി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കിഡ്നിയുടെ ഓപ്പറേഷൻ ഏകദേശം 1990s തുടങ്ങിയ ഓപ്പറേഷൻ. എന്നാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിലും 2ഓ 3ഓ ഡോക്ടർമാരാണ്. എന്തുകൊണ്ട് ഡോക്ടർ കൂടുതൽ അവിടെ വരുന്നില്ല? ഇപ്പം നേരത്തെ അനസിച്ചയുടെ കാര്യം പറഞ്ഞു, ഇവർക്ക് പ്രൈവറ്റായിട്ട് പോലും HDS പോലും നിയമിക്കാൻ പറ്റുന്നില്ല. ഗവൺമെൻറ് അതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല, ആവശ്യമായ സാലറി കൊടുക്കുന്നില്ല ഈ ഡോക്ടർമാർക്ക്. അതുകൊണ്ടാണ് ഇപ്പോഴും എത്രയോ സീറ്റുകൾ ഈ തൊറാസിക് സർജറി അതുപോലെ തന്നെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവായി കിടക്കുകയാണ്, ആളുകൾ വരാതെ. അതേസമയം 10ഓ 100ഓ കുട്ടികളടക്കം ഇപ്പം പഠിച്ചു, പുതിയതായി വളരെയധികം കൂടുതൽ പഠിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. പക്ഷേ അവർക്ക് പോലും ഇവിടെ വരാൻ അവർ വരുന്നില്ല. എന്ത് കാരണം? അവർക്ക് അടിസ്ഥാനപരമായ കാര്യമൊന്നും ഇല്ല, അവർക്ക് താമസിക്കാനൊരു സ്ഥലം കൊടുക്കുന്നില്ല.
ഇരിക്കാൻ ഒരു റൂം ഒരു കസേര പോലും കൊടുക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഒരൊറ്റ കാര്യം പറയാം, 740 ബെഡുകളാണ് IMCH-ൽ. ഇവിടെ 1500 അധികം ബെഡുകളാണ്. 2200 രോഗികളാണ് ഒരു ദിവസം ഇവിടെ അഡ്മിഷൻ. താഴെ ആശുപത്രിയിൽ IMCH-ൽ 1000 രോഗികളാണ്. സൂപ്പർ സ്പെഷ്യാലിറ്റി പറഞ്ഞ ഒരു ബ്ലോക്കിലേക്ക് ഇതുവരെ സ്റ്റാഫ് ക്രിയേഷൻ നടന്നിട്ടില്ല. ഡോക്ടർ കരുണൻ അടക്കമുള്ളവർ അവിടെ ജോലി നിസ്സാർത്ഥ സേവനം ചെയ്യുന്നു എന്നുള്ളത് വ്യക്തം. അവിടേക്കൊന്നും ഒരു സ്റ്റാഫ് നഴ്സിൻ്റെ പോസ്റ്റ് പോലും ഇല്ല എന്നുള്ളത് ഓർക്കണം. ഏറ്റവും അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയം എന്താണ്, അതിനൊരു പരിഹാരം? ഏറ്റവും അടിയന്തരമായി പരിഹരിക്കേണ്ടത് മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാലാനുസൃതമായി പ്രമോഷനുകൾ നടത്തുക, വേക്കൻസികൾ കാലാനുസൃതമായി തന്നെ ഫില്ല് ചെയ്യുക. രോഗാതുരമായ നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് അടിയന്തര ചികിത്സ നൽകാൻ ഇനി ഒരു നിമിഷം പോലും വൈകിക്കൂടാ. ഈ നിർദ്ദേശങ്ങൾ ഞങ്ങൾ സർക്കാരിന് മുന്നിൽ സമർപ്പിക്കുകയാണ്. ഇനി കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും ലൗഡ് സ്പീക്കറുമായി ബിജോയ് ഗോപിനാഥ് ചേരും.